श्री केसी जोसफ् अंगी की प्रमेय भेदगति अवतरिपिच्चानु सर ई प्रमेय संपूर्ण वेटी या मूं अमेंडमेंट्स मूवे प्रमेय पेज नाला खंडिक आरंभ चल वाक नियमनिर्माण जन आशंको अब परहण चल नियम अर्चय प्रत्येक नियम निर्माण सभा वे चर्चावसर निषेधी सभा नड़पड़ चट प्रकार स्टांडिंग कमिटे पिशोधन की अयक पास विवाद नियम रद्दीम कर्षक आवश्यक अंगी केन्द्र गवर्मेंट बाध्यस्था ई सभ कमेय मूा पेज रही तापय भाग कूट साधारण कृषिक आश्रय परंपरागत ग्राम चंद अथवा मंडी संविधान तकर्त वनकिड कॉर्पोरेट रीटेल श्रृंखल के वियुकान ई बिल कर्षक आशंक गौरवर कण विवाद नियम कार्षिकोत्पन्न तांग विल संविधान इलाम करा कृषि नियम वह पावप्ड कर्षक चूषण विधेयरा कृषि भयपा पूर्ण न्यायी के तक सर मूा अमेंडमेंट ई समर अमेंडमेंट 100 दिवस प्रधानमंत्री इवे और चर्चा तैयार नाम आने भयपड़ा प्रमेय पास आज चूट का सर या प्रमेय वाईक प्रमेय मूा पेज खंडिक तुट मुंबई तापय खंडिक कूट उत्तर आदि शैत कोविड व्यापन भीषण कर्षक समर आरंभ मुपत्ति दिवस कहिटू विषय तौरव कड़को प्रधानमंत्री ने कर्षक संघटनुम्बाई चर्चा प्रश्नपरिहारा इन तैयार ई सभ शक्त प्रतिषेध रेखपुरुस ये बहुमान प्रतिपक्ष नेता ई सीण अद शारीरिक असुखान पकड़ा सभय अक बहुमान मुख्यमंत्री संसा सर प्रत्येक संसा इन एल क्यों इे संसा संसार मेस जोसफ इनी सभा चेर पार्लमेंट पास मूं कार्षिक नियम अतीव गुर साचर्य कड़को आ नियम रद्दाण चर्चा वेट बहुमान मुख्यमंत्री प्रमेय उड़को या पुवे योजी चल अमेंडमेंट मूवे अब बिल्कुल विश्वसू सर सभ नेरते चेरा ईमासम इति मूंद भरघ प्रकार क्याबिनेट शुपारश अयच आ निर्देश गवर्ण निराक जनाधिपत भरघ वलिए वेगणन सर नमें पार्लमेंट क्रम सभ भूपक्ष गवर्मेंट आ गवर्मेंट क्याबिनेट असंब्ली शुपारश गवर्ण मुंबल मत याद ऑप्शन अद्हम मत कारण चूं का अद्हति एक्सीड द लिमिट्स ऑफ द कॉन्स्टिट्यूशनल पवर्स प्रेसिडेंट गवर्नर आ सभ वि तैयार निर्भाग्यर प्रतिषेधा अभुतपड़ी गवर्ण गवर्मेंट प्रतिरण सर वाले मैलडा प्रतिरण या गवर्णर संघर्ष वाले मैलड प्रतिरण सर इधाण भरघटनापर अवकाशते लंघिका गवर्ण तैयार शक्त में प्रतिषेधी सर अक रामा शुपारश रु मंत्री क्रिस्मस केकुमी राजभवन अच्छे अद्हति काल पिटी असंब्ली कारण आवश्यको सर पत्र वाई बहुमान अंगूम पानी सर निर्भाग्यपी इधर औदार्य प्रश्न भरघटनापर मजोरीटी गवर्मेंट अवकाश निराक अंगेट आशावास सर सर अगर प्रतिरण अभुतपड़ी
സർ, ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ കാർഷിക നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് സർ ഇന്ത്യയെ ഈ അവസ്ഥയിലെത്തിച്ചത്. സാറേ, സ്വാതന്ത്ര്യം സമ്പാദിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഭക്ഷ്യക്കമ്മിയുടെ രാജ്യമായിരുന്നു. ആവശ്യമായ ഭക്ഷ്യധാന്യം ഉണ്ടായിരുന്നില്ല. സർ, പലപ്പോഴും ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഭിക്ഷാപാത്രമായി പോകുന്ന ഇന്ത്യയെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിവാദമായ PL 480 നിയമം ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ അടുപ്പിൽ തീപകയണമെങ്കിൽ അന്യരാജ്യങ്ങളിലെ ഭക്ഷ്യധാന്യ ഇറക്കുമതി വരണമായിരുന്നു. സർ, അവിടെ നിന്ന് പോയി കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇന്ദിരാഗാന്ധി നടത്തിയ ഹരിത വിപ്ലവം അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ന് ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തതയുണ്ട്. നമ്മുടെ FCI ഗോഡൗണുകൾ ഭക്ഷ്യധാന്യ ശേഖരം കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ്. നമ്മൾ ഭക്ഷ്യ കയറ്റുമതി സംസ്ഥാനമാണ്. ആ നിലയിൽ ഈ രാജ്യത്ത് എത്തിച്ചത് തീർച്ചയായും കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. പക്ഷെ അങ്ങനെ നമ്മൾ സഹായിച്ച കൃഷിക്കാരനെ അപമാനിക്കാനാണ് സർ ഇന്ന് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഇന്തോ പാക് സമരകാലത്ത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു മുദ്രാവാക്യം ഉയർത്തി, ജയ് ജവാൻ ജയ് കിസാൻ. കൃഷിക്കാർക്ക് കൊടുത്ത പ്രാധാന്യമാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് കൃഷിക്കാർ അവഗണിക്കുന്നു, അവഹേളിക്കുന്നു. 35 ദിവസം സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല. സർ, ഇത് അവഗണിക്കാൻ സാധിക്കുന്ന കാര്യമാണോ സർ? സർ, ഇവിടെ ഇന്ന് ഭക്ഷ്യ സംഭരണ മേഖലയിൽ നിന്നും ഗവൺമെൻറ് പിന്മാറി ഭക്ഷ്യശേഖരണം ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇന്ന് സംഭവിക്കും, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ദയാദാശങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യം മുട്ടുമടക്കേണ്ടി വരും. ഈ ആശങ്ക ചെറിയൊരു കാര്യമല്ല. സർ, ഞങ്ങളുടെ അഭിപ്രായം കേവലം പ്രമേയം പാസ്സാക്കി പിരിയേണ്ട ഒന്നല്ല ഈ സഭ. സ്ത്രീ വിഷയത്തിൽ ഗവൺമെൻറ് ഗൗരവമായി പരിഗണിച്ചില്ല. വിവാദ നിയമങ്ങൾ പാർലമെൻറ് പാസ്സാക്കിയത് September 20 അതായത് 100 ദിവസം മുമ്പ്. 100 ദിവസം മുമ്പ് ഇത്രയും വൈകി ഈ സഭ ചർച്ച ചെയ്യുമ്പോഴും ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കി പിരിയുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് ഈ കേന്ദ്ര നിയമം റദ്ദാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് പാസ്സാക്കണമായിരുന്നു. അതിൽ 1 മണിക്കൂറല്ല, 1 ദിവസം ഇരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ലാഘവബുദ്ധിയോടുകൂടി ഒരു പ്രമേയം അവതരിപ്പിച്ച് പിന്മാറുകയാണ് സർ. സർ, ഞങ്ങൾ വിയോജിക്കുകയാണ് സർ. 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സർ, 100 ദിവസം മുമ്പ് ഈ പ്രമേയം പാസ്സാക്കി. മുഖ്യമന്ത്രി പറഞ്ഞു പാസ്സാക്കിയ രീതി ജനാധിപത്യത്തെ അവഗണിച്ചു, പാർലമെൻറ്റിനെ അവഗണിച്ചു. സഭയിൽ ചർച്ചയുണ്ടായില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചർച്ച ചെയ്യണമെന്നാണ്, നിരാകരിച്ചു. പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വോട്ടിങ്ങിനുള്ള പോളിങ്ങിനുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് അതുപോലും സമ്മതിക്കാതെ ആ നിയമം പാസ്സാക്കാൻ ലോക്സഭ തയ്യാറായ സർ. സർ, ഇത് പാർലമെൻറ്റ് മര്യാദ ലംഘനമാണ്. സർ, ഈ സഭയിലെ പാർലമെൻറ്റിൽ അംഗത്വമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ആളുകളും, ബഹുമാനപ്പെട്ട ശിവരാജഗോപാൽ ഒഴികെ, എല്ലാവരുടെയും പിന്തുണ ഈ പ്രമേയത്തിനുണ്ട് സർ. കൃഷിക്കാരെ കുത്തുവാളെടുപ്പിക്കാൻ ഈ നിയമം സഹായിക്കും. സാറേ, നമ്മൾ ഈ പ്രമേയത്തിന് പകരം എന്തുകൊണ്ടാണ് ഒരു നിയമം കൊണ്ടുവരാൻ തയ്യാറാകാൻ നിങ്ങൾ മനസ്സിലാകുന്നില്ല. സർ, രണ്ടാമത്തെ കാര്യം, ഈ 3 നിയമങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഫെഡറൽ സമ്പ്രദായത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ കൃഷി സംസ്ഥാന വിഷയമാണ്. സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കാതെ ചർച്ച ചെയ്യാതെ നിയമ നടപടികൾക്ക് നിയമസഭ നിയമം പാസ്സാക്കിയത് ഈ സഭയടക്കം ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭകളോടുള്ള അവരുടെ അവകാശത്തിനുള്ള കൈകടത്തലാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. സർ, എന്നിട്ടും ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. സർ, 3-ാമത്തെ കാര്യം, കഴിഞ്ഞ 35-36 ദിവസമായി രാജ്യ തലസ്ഥാന ഡൽഹിയിലും ഉത്തരേന്ത്യയിലും അതിശക്തമായ സമരത്തെ തീവ്രതയിലാണ് സർ. സർ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളെയും പ്രലോഭനങ്ങളെയും ഭീഷണിയെയും അവഗണിച്ചുകൊണ്ടാണ് സർ കൊടിയ തണുപ്പത്ത് പോലും സ്വന്തം ആരോഗ്യം പോലും പണയപ്പെടുത്തി കൃഷിക്കാർ സമരം ചെയ്യുന്നത്. സർ, ഇന്ത്യയിലെ ആ കർഷക സഹോദരന്മാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് സർ. സർ, മരം കോച്ചുന്ന മഞ്ഞ് ട്രക്കുകൾ കൊണ്ടുവന്ന കച്ചിക്കൂരയിൽ അഭയം തേടിയാണ് ആ തണുപ്പിൽ കൃഷിക്കാരൻ മോചനം നേടുന്നത്. നമ്മൾ TV കാണുന്നുണ്ട്, സാധാരണ കൃഷിക്കാർ റൊട്ടിയും ദാളും മാത്രം കഴിച്ച് സമരഭൂമിയിൽ നിൽക്കുന്നു. സർ, ഇത്
രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് സാർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ, രണ്ടാം സ്വാതന്ത്ര്യ സമരം കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് സാർ. ഇറ്റ് ഇസ് അൺപ്രീസിഡൻറ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സാർ, ജീവിക്കാൻ വേണ്ടി സമരമാണ് സാർ ഇത്. 2 കോടി കർഷകരുടെ ഒപ്പുമായി കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തി. ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീമതി പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് എം പിമാർ സമരം തടഞ്ഞു. അവിടെ പോകാൻ സംഭവിച്ചു. അവസാനം 3 വരെ കാണാൻ സംഭവിച്ചു. സാർ, ഈ സമരത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരില്ല, മുന്നിലില്ല. ഈ സമരം രാഷ്ട്രീയ പരിതാപം പറയുന്നു. സാർ, എന്താ രാഷ്ട്രീയ പരിതം? ഈ സമരത്തിൻ്റെ മുന്നിൽ ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങളാണ്, കർഷകരാണ്. നമ്മുടെ സമരത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജനവികാരം അവഗണിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. സാർ, ഒരു കാര്യം നമ്മൾ പറയണം. പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് പോലെ, ഇന്ന് കോവിഡിൻ്റെ ഭീഷണിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. കോവിഡ് വ്യാപനത്തിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ്. സാർ, നമ്മളിവിടെ പറയുന്നു, സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. സാർ, ഈ പാവപ്പെട്ട കൃഷിക്കാരൻ, 10,000 ആളുകൾ 35 ദിവസമായി സാമൂഹ്യ അകലമില്ല, മാസ്കില്ല, ആരോഗ്യ പരിപാലനമില്ല, സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അവിടെ സമരം ചെയ്യുന്നു എന്നത് ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അപമാനകരമായ ഒരു കാര്യമാണ്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, സമരം ആരംഭിച്ച് 35 ദിവസമായി. പ്രധാനമന്ത്രി ഇദ്ദേഹം ടെലിവിഷനിൽ സംസാരിക്കുന്നു, സമരത്തെ ആക്ഷേപിക്കുന്നു, സമരക്കാരെ അവഹേളിക്കുന്നു, പ്രമേയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹം മാൻ കി ബാത്തിലൂടെ, അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കില്ല, അദ്ദേഹം പറയുകയേ ഉള്ളൂ, മാൻ കി ബാത്തിലൂടെ കൃഷിക്കാർ ആഹ്വാനം ചെയ്യുന്നു. ആ മാൻ കി ബാത്ത് ചെലവഴിക്കുന്ന സമയത്തിൻ്റെ 1/4 സമയം ചെലവഴിച്ചാൽ കൃഷിക്കാരെ വിളിച്ചു കൂട്ടണ്ടേ? അവിടെ സംസാരിക്കണ്ടേ? അവിടെ പരാതി കേൾക്കണ്ടേ? അവിടെ വിഷമം കേൾക്കണ്ടേ? കൃഷിമന്ത്രി അയക്കുന്നു, അമിത്ഷാ പോകുന്നു, ഈ ചർച്ചയെല്ലാം പ്രഹസനമാണ് സാർ. കൃഷിക്കാർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് മറ്റ് ഡിമാൻഡുകളില്ല, വിവാദ നിയമങ്ങൾ പിൻവലിക്കണം, പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോക്കം പോകുകയില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ പോലും സാധിക്കുന്നില്ല. സാർ, ഇവിടെ സമരം ആരംഭിച്ച് 100 ദിവസമായി. സാർ, ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? സാർ, ഈ സഭ പ്രമേയം പാസ്സാക്കുമ്പോൾ ആ കാര്യം പറയണ്ടേ? നമ്മൾ ആരാണ് ഭയപ്പെടുന്നത്? ബി ജെ പിയുടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി 35 ദിവസമായി സമരമുണ്ടായിട്ട് അവരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാൻ തയ്യാറാത്ത നടപടിയിൽ പ്രതിഷേധിക്കാത്ത ഈ നിയമം, ഈ പ്രമേയം അപൂർണമാണ് സാർ. സാർ, നമ്മളെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, സാർ ഇവിടെ സാർ, ഈ പ്രമേയത്തിന് പകരം നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്ന് റദ്ദാക്കുന്ന ബില്ലുകൾ പാസ്സാക്കണമായിരുന്നു. കൃഷിമന്ത്രിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞത് ബില്ല് തയ്യാറാക്കാൻ വേണ്ടി എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചതെന്നാണ്. ആ കമ്മിറ്റി എവിടെ പോയി? സാർ, 1 ദിവസം പോലെ സാർ ബില്ല് തയ്യാറാക്കാൻ വേണ്ടി. നിങ്ങളെ 1 ദിവസം കൊണ്ട് തന്നെയല്ലേ മാധ്യമമാണ് നിയമം പാസ്സാക്കിയത്? ആരോടും ചർച്ച ചെയ്യാതെ, ഒരു ചർച്ചയും ഇല്ലാതെ പാസ്സാക്കാൻ സമയം വേണ്ടി വന്നില്ലല്ലോ, ഓർഡിനൻസ് കൊണ്ടുവന്നല്ലോ. ആ നിങ്ങൾക്ക് 100 ദിവസമായി പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിട്ട് പോലും ഒരു നിയമം കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് പറയുന്നത് ലജ്ജാകരമാണ് സാർ. പറയാൻ ആഗ്രഹിക്കുന്നു സാർ. സാർ, കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, അവർ ചെയ്തത് കേവലം പ്രമേയം പാസ്സാക്കൽ മാത്രമായിരുന്നില്ല. 2020 ഒക്ടോബർ 20, അതായത് ഇന്നേക്ക് 70 ദിവസം മുമ്പ് പഞ്ചാബ് നിയമസഭാ സമ്മേളനം ചേർന്ന് നിയമം പിൻവലിക്കാൻ പ്രമേയം പാസ്സാക്കുക മാത്രമല്ല, കേന്ദ്ര നിയമത്തിന് ബദലായി ഫാർമേഴ്സ് എൻവയർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റ് ആൻഡ് പ്രൈസ് അഷ്വറൻസ് ബില്ല് പാസ്സാക്കി. സാർ, ബില്ല് പറയുന്നത് താങ്ങുവില ഉറപ്പുവരുത്തും മാത്രമല്ല, താങ്ങുവിലയിൽ കുറച്ച് സംഭരിക്കാൻ ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ അവർക്ക് ജയിൽ ശിക്ഷ നിയമത്തിൽ പറയുന്നു. ആ നിയമം പറയുന്നു, 1 ഹെക്ടർ താഴെയുള്ള കൃഷിക്കാരൻ ആ കൃഷിഭൂമി റവന്യൂ റിക്കവറിയുടെ ഭാഗമായി അറ്റാച്ച് ചെയ്യുവാൻ പാടില്ലെന്ന് പഞ്ചാബ് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സാർ, 1 ഒക്ടോബർ 2027 ഭൂപേഷ് ബാഗൽ നയിക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെൻറ് പ്രമേയം പാസ്സാക്കി, നിയമം പാസ്സാക്കി.
കേന്ദ്ര നിയമത്തിലെ മാണ്ഡികളെ സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള വിധേയമാക്കാൻ വ്യവസ്ഥ ചെയ്തു സർ. കഴിഞ്ഞ നവംബർ 3-ന്, അതായത് 57 ദിവസം മുമ്പ്, 57 ദിവസം മുമ്പ് ശ്രീ അശോക് ഗെഹ്ലോട്ട് നയിക്കുന്ന രാജസ്ഥാൻ നിയമസഭ ചേർന്നു, 3 നിയമങ്ങൾക്കെതിരായി പ്രമേയം പാസാക്കി. കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കിയില്ലെന്ന് അവരെ പ്രഖ്യാപിച്ചു. സർ, എന്തുകൊണ്ട് ആ പാതയിൽ പോകാൻ കേരളത്തിന് സാധിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു? സർ, ഇത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ നെട്ടിക്കൊണ്ട് പോകുന്നില്ല. സർ, ഇത് കർഷകരുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിക്കുന്നു, ജനാധിപത്യം പോലും അപകടത്തിലാകുന്നു. സർ, ഈ പോക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തെ അവഗണിക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. സർ, ഈ ഗവൺമെൻറ് പോകുന്നത് ഏകാധിപത്യ പാതയിലാണ്. നരേന്ദ്രമോദിയുടെ ഡിക്റ്റേറ്റോറിയൽ ടെൻഡൻസിക്കെതിരായി ശക്തി ഉയർത്തണം. പ്രമേയത്തിന് ഉള്ളടക്കം യോജിച്ചുകൊണ്ട് തീർച്ചയായും പ്രമേയത്തിൽ ചർച്ച ചെയ്യാത്ത നടപടിയെ പ്രധാനമന്ത്രിയുടെ നീക്കത്തെ അപലപിക്കുന്ന ഭാഗം ചക്രമൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യെസ്, കക്ഷി നേതാക്കളുടെ പ്രതികരണത്തിന് നമ്മൾ സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും സമ്മേളനത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ അഭാവത്തിലാണ് അദ്ദേഹം അല്പസമയം എടുത്തത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് കക്ഷി നേതാക്കൾക്ക് സംസാരിക്കാം. ട്വന്റി ഫോർ, 2 വർഷത്തിന്റെ നിറവിൽ